for 20 years. Then we met. നിങ്ങൾ നോക്കിയോ, ഇത് വെച്ചാ എന്റെ ജീവചരിത്രം ഞാൻ എഴുതാൻ പോണത്. മാനുവലിന്റെ അല്ലേ, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതെ, നമ്മളിങ്ങനെ കൂട്ടമായിട്ട് ആഹഹാ പറഞ്ഞ് ചിരിച്ചു കടന്നിട്ട് എനിക്ക് ബോറടിക്കുന്നു. ഞാൻ ഇനി ഒറ്റയ്ക്കും നടക്കട്ടെ. നിങ്ങൾ വിട്ടു വിട്ടു. ഹലോ ഹലോ ഹലോ, കൊറേ ദിവസമായിട്ട് നിങ്ങൾ ഈ വഴിക്കൊന്നും കാണാനില്ലല്ലോ. മാനുവൽ ഈ വഴിക്കാ നടക്കുന്നതെന്ന് അറിയാവുന്നത് കൊണ്ട് ഞങ്ങൾ റൂട്ടൊന്ന് മാറ്റിയതാ. ഓ തമാശ തമാശ, പണ്ടൊക്കെ പെണ്ണുങ്ങളൊന്ന് പെറ്റു കഴിഞ്ഞാൽ കിളവികളായി. ഇപ്പൊ കണ്ടില്ലേ, മിസ്സിസ് ശേഖർ മോളെ പ്രസവത്തിന് കൊണ്ടുവന്നിട്ടും കെട്ടിക്കാവുന്ന പരുവത്തിലല്ലേ. ഇതെങ്ങനെ സാധിക്കുന്നു മിസ്സിസ്? ഒന്നു മാനുവലെ, ഞങ്ങൾ ഇതിലൊക്കെ വീഴുന്ന പ്രായം കഴിഞ്ഞു. ദേവി ഇത് ഞങ്ങളെ വെറുതെ വിട്. ഓ നിങ്ങളുടെ കൂടെ നടന്നാലേ എന്റെ ചെറുപ്പം പോവും. ഹലോ ജിബി, ഹായ്. ഹായ് മോളെ, പതുക്കെ ദൂരെ നിന്ന് ജിബി ഓടി വരണ കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ പി ടി ഉഷ അല്ലെങ്കിൽ ഷൈനി അബ്രാം ആണെന്നേ തോന്നുന്നു. എന്റെ അങ്കിളെ, എത്രാമത്തെ തവണ അങ്കിളി ഇത് എന്നോട് പറയണേന്ന് അറിയോ? ആണോ, എങ്കിൽ ഞാൻ വിട്ടു. പക്ഷേ ഇത്തവണത്തെ ഇന്റർ യൂണിവേഴ്സിറ്റി അത്ലറ്റിക് മീറ്റിൽ 400 മീറ്റേഴ്സിൽ ബീനാ മോളുടെ റെക്കോർഡ് നമുക്ക് ബീറ്റ് ചെയ്യണം. ജിബിക്ക് അതിന് കഴിഞ്ഞാൽ വേളാങ്കണ്ണി മാതാവിനും എഴുതിരി കത്തിച്ചോളാവുന്ന ഞാൻ നേർന്നിരിക്കുവാ. വേളാങ്കണ്ണി മാതാവും ഞാനും കൂടി അതിന് ട്രൈ ചെയ്തോളാം. ആയിക്കോട്ടെ അങ്കിൾ, ഇപ്പൊ ആ ആന്റിമാരുടെ കൂടെ നടക്കുന്നതന്നെയാ ബെറ്റർ. എന്റെ കൂടെ ഓടി എത്തില്ല. ആര് പറഞ്ഞു? നീ വിചാരിക്കണോ, എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ല. നോക്കാം നോക്കാം. റെഡി നിക്ക്. ഇനി എന്റെ ഫ്ലാറ്റിന്റെ പരിസരത്തങ്ങാനും കാലുകുത്തിയ ചവിട്ടി എല്ലോടിക്കുന്ന പറഞ്ഞായിരുന്നു മാനുവലിനോട്. ശരി സർ. ആരേ ഗീവറീസ് രാവിലെ തന്നെ ജേക്കബ് സാർ ചീത്ത വിളിക്കുന്നത്? അത് പ്രത്യേകിച്ച് ചോദിക്കണോ? നമ്മുടെ മുതലാളി. ഇന്നലെ നമ്മുടെ ഈ മുതലാളിയെ, ആ ജേക്കബ് സാറിന്റെ വീട്ടിൽ പുതുതായി വന്ന വേലക്കാരിയെ അടുക്കളയിൽ ചെന്ന് പരിചയപ്പെട്ടു. ഇതിപ്പോ ഒരു പുതിയ ന്യൂസ് ആണോ? ഏത് ഫ്ലാറ്റിലെ വേലക്കാരിനെയാണ് പുള്ളി പരിചയപ്പെടാത്തത്? ഒരു ദിവസം ഞാൻ ഈ മനുഷ്യനെ വല്ല എലി ഭക്ഷണം കൊടുത്ത് കൊല്ലും എന്ന് ഞാൻ ഇയാളുടെ കൂടെ കൂടിയോ അന്ന് കേൾക്കാൻ തുടങ്ങിയതാ ഇങ്ങനെ ഓരോ പരാതി. പിന്നെ ഒരു ഗുണമുണ്ട്, എല്ലാവർക്കും ഒരൊറ്റ പരാതി അങ്ങേരെ കുറിച്ചുള്ളൂ. അങ്ങേർക്കോ നാണല്ല, എന്നാ കൂടെ ഒരുത്തം താമസിക്കുന്നുണ്ട്, അവന് തല ഉയർത്തി പുറത്തു കടക്കേണ്ടതാന്നൊരു വിചാരം. അതുമില്ല, ഇതൊന്നും മാനുവൽ അങ്കിളിന്റെ കുറ്റമല്ല ഗീവർഗീസ്. മാസാമാസം ഇഷ്ടം പോലെ കാശയച്ചു തരാൻ അമേരിക്കയിൽ നേഴ്സായ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ നീയും ഇതുപോലെ അടിച്ചു പൊളിച്ചു നടക്കും. ഇതും ആരോ എന്റെ തന്തയ്ക്ക് വിളിക്കാൻ വേണ്ടി വിളിക്കണതാ. വരുന്നു. ഹലോ, എന്റെ പൊന്ന് സെക്രട്ടറി സാറേ, എന്റെ മുതലാളി കാണിച്ച തോന്നിവാസത്തിന് എന്റെ തന്തയ്ക്ക് വിളിച്ചിട്ട് എന്താ കാര്യം? സാർ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വിളിക്ക്, മാനുവൽ സാർ അപ്പോഴേക്കും എത്തും. അപ്പൊ തന്തയ്ക്ക് നേരിട്ട് വിളിക്കാലോ. ആ വലിയ ഉപകാരം സാർ. ശരി, ഇപ്പൊ എങ്ങനെയുണ്ട്? ജേക്കബ് സാറിന്റെ കംപ്ലൈന്റ് അസോസിയേഷനിൽ എത്തി. എന്താ? മിക്കവാറും ഞാൻ മനുഷ്യനെ ഒലക്കി കടിച്ചു കൊല്ലും, ഇല്ല ഞാൻ വല്ല ട്രെയിനും തലവയ്ക്കും. കുറച്ചു നാളായി നിന്നെ ഞാൻ നോട്ടം വിട്ടിട്ട്. സ്ത്രീകളെ കാണുമ്പോ അവന്റെ ഒരു മോരി ശൃംഗാരം. പച്ചക്കറി വിൽക്കാൻ മന്നവും പച്ചക്കറി വിറ്റാ മതി, അല്ലാതെ അവരുടെ കുടുംബകാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. അത് പോട്ടെ മാനുവൽ, ബാലൻ ഇവിടെ ദിവസം വരുന്ന ആളല്ലേ. അയ്യോ അത് കാര്യമില്ല ഗീവേ, നിങ്ങൾ ലോല മനസ്സുകളാ. ഇവന്റെ ഒക്കെ പ്രലോഭനത്തിൽ പോയി വീഴും, എന്നിട്ട് അവൻ പിന്നീട് ഫ്ലാറ്റിൽ കയറി വരും, കക്കും കവർച്ച നടത്തും, എന്നിട്ട് കൊല്ലും. ഇയാൾക്ക് ഇത് എന്തിന്റെ അസുഖാ? പെണ്ണുങ്ങളും വിളിച്ചാൽ എന്നെ കൊണ്ട് മറ്റവർദ്ധനം പറയിപ്പിക്കരുത്. അയ്യോ എന്റെ ബാല, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. സ്ത്രീകളോട് നമ്മൾ ബഹുമാനം കാണിക്കണ്ടേ? നീ ഒരു കാര്യം ചെയ്, ഇതിലെല്ലാ ഐറ്റംസും 2 കിലോ വീതം ഇവർക്ക് 3 പേർക്കും കൊടുത്തേരെ. കാശ് ചോദിക്കട്ട, ഞാൻ തന്നോളാം. പൈസ ഞങ്ങള് കൊടുത്തോളാം, മാനുവൽ ബുദ്ധിമുട്ടണമെന്നില്ല. എന്നാ ശകുന്തളേ? അല്ല എന്താ ഉദ്ദേശം? എന്ത് എന്താ ഇതിന്റെ ഉദ്ദേശം? ഞാൻ പച്ചക്കറി വാങ്ങിക്കുന്നു, നീ അല്ലേ പറഞ്ഞു ഉച്ചക്ക് സാമ്പാർ ഉണ്ടാക്കാന്ന്. സാമ്പാറല്ല, സൂപ്പാ ഞാൻ വെക്കാ. വെജിറ്റബിൾ സൂപ്പാ? ഇങ്ങോട്ട് വന്നേ. എന്നടാ ഇങ്ങോട്ട് വാ പറയാം. ഞാനിപ്പോ അങ്ങോട്ട് വന്നിട്ട് എന്തിനാ? രാവിലെ തന്നെ കുളിച്ച് റെഡിയായി ഓഫീസിൽ പോകാനൊന്നുമില്ലല്ലോ. നീ പോയി സുലൈമാനി ഇട്ടുണ്ടോടാ? സുലൈമാനി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ല. ഇന്ന് 2-ൽ 1 തീരുമാനിക്കണം. കാര്യം ഞാൻ കുക്കാ, പക്ഷെ എനിക്ക് ഇവിടെ കുറച്ച് നിലയും വിലയൊക്കെ ഉണ്ട്, അത് നമ്മളായിട്ട് ഇല്ലാണ്ടാക്കരുത്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്തു നാടാവേ? രാവിലെ തന്നെ ജേക്കബ് സാറെ ഒന്ന് ചീത്ത വിളിച്ച് പോയുള്ളൂ. ഓരോ ദിവസം കഴിയും തോറും ഓരോ പിരി ലൂസാവാന്നാണ് പോസാരം. ലൂസായി ലൂസായി ഒരു ദിവസം എല്ലാം കൂടെ അങ്ങ് അഴിഞ്ഞ് താഴെ വീഴും. അതിനല്ലടാ നമ്മള് ജീവിക്കണേ, ഇങ്ങനെ ഒരു മരമുണ്ട് അല്ല നാരായണൻകുട്ടി. ആ 7A തടിച്ചു വെളുത്ത് നല്ല പച്ച ചിരിയുമായ ഒരു പെങ്കൊച്ചിനെ 3-4 ദിവസമായിട്ട് കാണണുണ്ടല്ലോ, അത് നമ്മുടെ KPR ആരെങ്കിലും ആണോ? സോറി സർ, ഞാൻ ഈ സ്ത്രീകളുടെ കാര്യങ്ങൾ അന്വേഷിക്കാറില്ല. നീ എനിക്കിട്ടൊന്ന് താങ്ങി താങ്ങ്. കൊടുക്കേണ്ടതാണെങ്കിൽ താങ്ങണം അല്ലേ നാരായണൻകുട്ടി? അത് ഞാൻ പറഞ്ഞില്ല.
താങ്ങാൻ തന്നെ ഇത് തേങ്ങാക്കൊലയാണോ? നിനക്ക് അടുക്കള വേറെ പണിയൊന്നും ഇല്ലടാ. എനിക്ക് പണി ഉണ്ടാക്കല്ലേ എന്ന് പറയലാണല്ലോ എന്റെ ഏറ്റവും വലിയ പണി. നീ കൂവിക്കൂവി തെളിയണുണ്ട് കേട്ടാ. ഗുഡ് മോർണിംഗ് കനിമോളെ, ഗുഡ് മോർണിംഗ് ബിജു മോളെ, ഗുഡ് മോർണിംഗ് ആനുവൽ അങ്കിൾ. ഓ മോളു എന്നെ അങ്ങനെയാ വിളിക്കണേ? സോറി അങ്കിൾ. മോള് വിളിച്ചോ, കൂട്ടുകാരെ കൊണ്ട് വിളിപ്പിച്ചോ, ഓരോരുത്തർക്ക് ചേരുന്ന പേരിൽ വിളിക്കാൻ പറ്റും. ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് പോ എന്റെ സാലിനി. ഗുഡ് മോർണിംഗ്. ഇന്ന് എവിടൊക്കെ ഹാജർ വെച്ചു? ഓ ഇന്ന് മൊത്തത്തിൽ ഒരു പോക്കറം കേടാ. ഇയാൾ ഇന്ന് നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. വേണ്ട മാനുലങ്ങളെ, ശാലിനിയെ വിട്ടേര. വിട്ടു വിട്ടോ? അല്ല ഇന്ന് എപ്പോഴാ ഓഫീസിൽ നിന്ന് വരിക? ഞാൻ എപ്പോ വന്നാലും മാനുലങ്കലിന് എന്താ? അത് ശരിയാ. ഇത് എവിടെ പോയി? ഇന്നലെ ഞാൻ ഇവിടെ വെച്ചതാണല്ലോ. മോഹൻ ഷോപ്പിന്റെ ചാവി കണ്ടോ? ഇന്നും മറന്നോ? ഒരു സാധനം വെച്ചെടുത്ത് കാണൂല. ഇതിനെന്താ കയ്യും കാലും ഉണ്ടോ? മോഹൻ ചിരിക്കല്ലേ? എന്നും ഇത് പതിവായ ചിരിക്കാതെ എങ്ങനെയാ? ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് മറവി അല്പം കൂടുതലായി പോയി. എന്റെ ട്രെയിൻ പോകും. മോഹൻ ഒരു കാര്യം ചെയ്, ഒരു ഓട്ടോ പിടിച്ചു പോ. നിധി, മമ്മിയുടെ ചാവി കണ്ടോ? ഇല്ല. ഇവിടെ ഇതുവരെ റെഡിയായില്ലേ? മോഹൻ പോയിക്കോളൂ, ലേറ്റ് ആവും. സാരമില്ല, താ നോക്ക്. കിട്ടി. എവിടെയായിരുന്നു? വേസ്റ്റ് ഇടുന്ന ബാസ്കറ്റില്. രാത്രി കിച്ചൻ ക്ലീൻ ചെയ്തപ്പോ വേസ്റ്റിന്റെ കൂട്ടത്തിൽ ഇട്ട് കാണും. ഓ തന്റെ മറവിക്ക് ഒരു ഓസ്കാർ തരണം. വാ പോവാ, ലേറ്റായി. നിധി, ഞങ്ങൾ ഇറങ്ങാ. പപ്പയെ സ്റ്റേഷനിൽ വിട്ടിട്ട് മമ്മി ഷോപ്പിലേക്ക് പോവും. നടക്ക്. അല്ല ഇനിയിപ്പോ എന്തായാലും ആ ട്രെയിൻ കിട്ടാൻ പോകുന്നില്ല. നിധി മോളോട് യാത്ര പറഞ്ഞിട്ടാവാം. നിധി, പപ്പ വെയിറ്റ് ചെയ്യുന്നു. നിങ്ങൾ പോയിക്കോ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഏതായാലും ഒരാഴ്ച കഴിഞ്ഞാലും അവളെ കാണൂ. അപ്പൊ ഞാൻ ലേറ്റ് ആവും. സാരമില്ല. മോളെ ഒന്ന് വേഗം. പപ്പ ഇറങ്ങ്. നല്ല മിടുക്കി കുട്ടിയായിരിക്കണം. കനിയുമായിട്ട് വഴക്കൊന്നും ഉണ്ടാക്കരുത്, ഓക്കെ? പപ്പ നെക്സ്റ്റ് വീക്കിൽ വരും. പപ്പയെ വിളിക്കാൻ മമ്മി മറക്കും, എങ്കിലും മോൾ ഓർത്ത് വിളിക്കണം. വിളിക്കാനൊന്നും ഞാൻ മറക്കാറില്ല, അല്ലെങ്കിലും മോഹൻ ഇങ്ങോട്ട് വിളിക്കാലോ. ആ മോക്ക് പപ്പ കൊണ്ടുവന്ന ഡ്രസ് ഇഷ്ടായില്ലല്ലേ? മോളുടെ ഇഷ്ടം പറ. നെക്സ്റ്റ് ടൈം പപ്പ അത് തന്നെ വാങ്ങിച്ചോണ്ട് വരാം. എനിക്കൊന്നും വേണ്ട. ആർ യു ഷുവർ? ഷുവർ. മമ്മി ബൈ, എനിക്ക് സമയമായി. ബൈ മോളെ. പലപ്പോഴും എനിക്ക് നിധിയുടെ ഇഷ്ടങ്ങൾ മനസ്സിലാവുന്നില്ല. അവള് വളരുന്നതുകൊണ്ടാവും അല്ലേ? അത് മോഹന്റെ തന്നെ കുഴപ്പാ. ആവശ്യമുള്ളപ്പോഴും ആവശ്യമില്ലാത്തപ്പോഴും ഓരോന്ന് വാങ്ങിക്കൊടുത്ത്. അത് പിന്നെ നമ്മുടെ കുട്ടികളല്ലേ. വാ, ലേറ്റ് ആവുന്നു. വന്ന് വന്ന് ഞാനും നീ ഒരുപോലായി. അതുകൊണ്ടാണല്ലോ എല്ലാരും എന്നെ ആനിമലങ്കിൽ നിന്ന് വിളിക്കണേ. നിനക്കതിൽ വിരോധമൊന്നും ഇല്ലല്ലോ അല്ലേ? എന്താ? അതെ. ഹലോ മോഹൻ സാറേ, നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടേ. എന്തൊക്കെയുണ്ട് അരുന്ധതി വിശേഷങ്ങൾ? നമ്മൾ തമ്മിൽ ഈടിയായിട്ട് ഒട്ടും സംസാരിക്കാറില്ല. അതെങ്ങനെയാ, അരുന്ധതിക്ക് എപ്പോഴും തിരക്കല്ലേ? സാരമില്ല, ഒരു ദിവസം ഞാൻ കടയിലേക്ക് വന്നോളാം. അയ്യോ ഇതെന്ത് പറ്റി? അരുന്ധതിയുടെ രണ്ട് മുടി ധരിച്ചു. കുഴപ്പമില്ല, ഡൈ ചെയ്യാം നമുക്ക്. വിട്ടോ വിട്ടോ വിട്ടോ. ആ പട്ടി എവിടെ? നായ അതെങ്ങോട്ടാ പോയെ? മോനെ കൈസർ. അല്ല ആരിത്, ശോശക്കുട്ടിയോ? എപ്പോ എത്തി ഷിക്കാവോ എന്ന്? നമ്മുടെ പെമ്പർനോത്തിയുടെ നേഴ്സിംഗ് ഹോം തന്നെയാണോ ഇപ്പോഴും? അവക്കവിടെ സുഖമാണോ? ആരാ? അപ്പോ ശോശക്കുട്ടി അല്ലേ? എന്നാ പോ. ആ പോട്ടെ, ഒരേപോലെ ലോകത്ത് 9 പേര് കാണുന്നാ.